ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ബാങ്കിന്റെ സെർവർ തകരാറിൽ യുവാക്കൾക്ക് അക്കൗണ്ടിൽ കിട്ടിയത് 2.5 കോടി രൂപയാണ്. ഈ പൈസ ഉപയോഗിച്ച് തൃശൂരിലുള്ള സ്വദേശികൾ, കാഞ്ഞാണി സ്വദേശികളായ നിധിനും മനുവും ആഡംബര ജീവിതം നയിക്കാൻ ഇവർ ഈ പണം ചിലവാക്കി. 4 ഐഫോൺ വരെയാണ് ഇവർ വാങ്ങിയത്. കൂടുതൽ വിശദാംശങ്ങൾ തൃശൂരിൽ നിന്നും ലിഷോയ് നൽകും. ലിഷോ, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ഈ യുവാക്കൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ മറ്റൊരു ബാങ്കുമായി ലയനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ സെർവർ തകരാറുമായി ബന്ധപ്പെട്ടും ഈ ടെക്നിക്കൽ എററുമായി ബന്ധപ്പെട്ടും യുവാക്കളുടെ അക്കൗണ്ടിലേക്ക് ഈ 2.5 കോടിയോളം രൂപ എത്തുന്നത്. ഈ 2.5 കോടിയോളം രൂപ ഇവരുടെ അക്കൗണ്ടിൽ എത്തിയതോടുകൂടി ഇതെങ്ങനെയാണ് എത്തിയതെന്ന് ബാങ്കിനെ ബന്ധപ്പെടുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇവർ ചെയ്തത് ട്രേഡിങ്ങും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ പണം ഉപയോഗിച്ചു. കൂടാതെ ഇവരുടെ പേരിലുണ്ടായിരുന്ന, മുൻപുണ്ടായിരുന്ന ഈ 2 യുവാക്കളുടെ, നിധിന്റെയും നിധിന്റെ സുഹൃത്തായ അമലിന്റെയും പേരിലുണ്ടായിരുന്ന ലോണുകൾ ഉൾപ്പെടെയുള്ളവ അടച്ചു തീർത്തു. ഹൗസിംഗ് ലോണുകൾ ഉൾപ്പെടെയുള്ളവ അടച്ചു തീർത്തു. കൂടാതെ 19 ബാങ്കുകളിലെ 54 അക്കൗണ്ടുകളിലേക്ക് ഈ പണം മാറ്റി. 171 ഇടപാടുകളാണ് ഇത് ഇതിലൂടെ നടത്തിയത്. ഈ ഇവർ ഐഫോൺ ഉൾപ്പെടെയുള്ള ആഡംബര ഫോണുകൾ, അതുപോലെ തന്നെ മറ്റ് അത്തരത്തിലുള്ള നിരവധി സാധനങ്ങൾ വാങ്ങിയതായാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ ബാങ്ക് ഈ വിവരം മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പണം പോയതെന്ന കൃത്യമായ അന്വേഷണം നടത്തുന്നത്. ഇതിലൂടെയാണ് ഈ ഇവരുടെ രണ്ടുപേരുടെയും അക്കൗണ്ടിലൂടെയാണ് ഈ പണം നഷ്ടമായതെന്ന് ബാങ്കിന് മനസ്സിലാകുന്നത്. ഇതോടുകൂടി തൃശൂർ സൈബർ സെല്ലിൽ പരാതി നൽകുകയും സൈബർ സെല്ല് വിശദമായി സംഭവം അന്വേഷിക്കുകയും ചെയ്തത്. പിന്നീട് ഈ 2 യുവാക്കളെ കാഞ്ഞാണിക്കടുത്ത് അരിമ്പൂരുള്ള 2 യുവാക്കളാണ് ഇവർ. ഇവർ രണ്ടുപേരെയും സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പ്രധാനമായും കോടികൾ അക്കൗണ്ടിൽ വന്നപ്പോൾ അമ്പരന്ന യുവാക്കൾ പിന്നീട് അത് ദൂർത്തടിച്ച് ചെലവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ അനർഹമായി ലഭിച്ച പണം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്, അതല്ലാതെ ഈ 2 യുവാക്കൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമോ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്തതായോ ഒന്നും തന്നെ പോലീസിന് ഇതുവരേക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൂടാതെ ഇവരെ ചെലവാക്കിയ തുകയുടെ ഭൂരിഭാഗവും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇപ്പോഴും 1.25 കോടിയിലോ അടുത്ത് ഒരു തുക തിരികെ ലഭിക്കാനുണ്ട് എന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവാക്കളെ അറസ്റ്റ് ചെയ്തതും തുടർന്നുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നതും. അടുത്ത ദിവസങ്ങളിൽ ഈ യുവാക്കളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യുകയും ഈ പണം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ ബാങ്കിന്റെ ലയനവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും അനർഹമായി ലഭിച്ച ഈ പണം ദൂർത്തടിച്ച് ഇവർ ചെലവാക്കുകയും ബാങ്കിനെ ഈ വിവരം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയധികം തുക വന്നിട്ടുണ്ട് എന്ന് ബാങ്കിനെ അറിയിക്കാതിരിക്കുകയും ചെയ്തതിനാണ് നിലവിൽ യുവാക്കൾ അറസ്റ്റിലായിരിക്കുന്നത്. ബാങ്കിന്റെ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെയാണ് അനർഹമായി എത്തിയ 2.5 കോടിയോളം രൂപയിൽ പകുതിയോളവും ആഡംബര ജീവിതത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോൾ രണ്ടുപേരും സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ക്രൈം ഫയൽ വിശദമായി പരിശോധിക്കും.